മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ പരസ്യപ്പെടുത്തണമെന്ന മാത്യു കുഴൽനാടന്റെ വെല്ലുവിളി CPM ഏറ്റെടുക്കില്ല. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിലും കുഴൽനാടന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും CPM വാദിക്കുന്നു. വ്യക്തമായ വിശദീകരണം വന്ന ശേഷം മാത്രം കുഴൽനാടന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിൽ തീരുമാനം പറയാമെന്നാണ് CPM നിലപാട്. എക്സാലോജിക്കിന്റെ 2016 മുതലുള്ള ടാക്സ് പേയിങ് ഡീറ്റെയിൽസ് പുറത്തുവിടാൻ വീണ വിജയൻ തയ്യാറാകുമോ? CPM സംസ്ഥാന സെക്രട്ടറിയോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്റെ എല്ലാ രേഖകളും പുറത്തുവിടാം. നിങ്ങൾ വിജിലൻസ് കേസോ നിങ്ങൾ ED കേസോ നിങ്ങൾ ഏത് കേസും ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോളൂ. I am least bothered. I challenge you. മാത്യു കുഴൽനാടന്റെ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ലെന്നാണ് CPM വിലയിരുത്തൽ. വിശദീകരണത്തിലൊന്നും വ്യക്തതയില്ല. ചിന്നക്കനാലിലെ റിസോർട്ട് സംബന്ധിച്ചുയർന്ന ആരോപണത്തിൽ തൃപ്തികരമായ മറുപടി പറയാൻ കുഴൽനാടന് കഴിഞ്ഞിട്ടില്ലെന്നും CPM വിലയിരുത്തുന്നു. ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ ഭൂമി കച്ചവടം നടത്തുന്ന പതിവില്ല. പുതിയ കെട്ടിടത്തിന് അനുമതി തേടിയപ്പോൾ പഴയ കെട്ടിടത്തിന്റെ വിശദാംശം മറച്ചുവച്ചത് എന്തിനെന്ന ചോദ്യത്തിൽ മുതൽ ഒപ്പിലെ വ്യത്യാസത്തിൽ വരെ കൃത്യം മറുപടി കിട്ടിയിട്ടില്ല. അതേസമയം അഭിഭാഷക സ്ഥാപനത്തെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ വലിയ തോതിലുള്ള ഏറ്റുപിടിക്കൽ ഇനി വേണ്ടെന്ന ധാരണയും CPMനുണ്ട്. രേഖകൾ പരിശോധിക്കാൻ തോമസ് ഐസക്കിനെ പോലെ ഒരാളെ നിയോഗിക്കുമെന്ന കുഴൽനാടന്റെ വെല്ലുവിളിയും CPM തള്ളുകയാണ്. മാത്യു കുഴൽനാടന്റെ ക്രമവിരുദ്ധ ഇടപാടുകൾ പുറത്തുവിടുമെന്ന CPMഉം ബാക്കി കാര്യം കാത്തിരുന്ന് കണ്ടോളൂ എന്ന് കുഴൽനാടനും വെല്ലുവിളിക്കുന്നു. എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം മറുപടിയുമായി മാത്യുവും രംഗത്ത് വന്നേക്കും. മാത്യുവിനെതിരെ വിജിലൻസ് അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കാനാണ് നീക്കം. മാത്യുവിനെ സർക്കാരും CPMഉം ലക്ഷ്യമിട്ടതോടെ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഇതുവരെ തൊടാതിരുന്ന മാസപ്പടിയും സജീവമായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.